നിക്ഷേപ തട്ടിപ്പിന് കൂട്ടുനിന്ന മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി എസ് ശിവകുമാറിനും സംഘത്തിനുമെതിരെ നിയമ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് തലസ്ഥാന നഗരത്തിലും പരിസരങ്ങളിലും കോൺഗ്രസ്സുകാർ തന്നെ പ്രതിഷേധ ബോർഡുകൾ സ്ഥാപിച്ചത് കൗതുകമായി. സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികളായി പണം തട്ടിയ ജില്ലയിലെ വിവിധ കേസുകളിൽ വി എസ് ശിവകുമാറിനെയും പ്രതി ചേർക്കണമെന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ്സുകാർ തന്നെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഡി സി സി അംഗവും ശിവകുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫുമായിരുന്ന എം രാജേന്ദ്രൻ പ്രസിഡന്റായ തിരുവനന്തപുരം ജില്ലാ അൺഎംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് ശിവകുമാറാണെന്നും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളിൽ കോൺഗ്രസ്സുകാർ തന്നെ വ്യക്തമാക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നേരിടുന്നതിനിടെയാണ് ശിവകുമാറും പാർശ്വവർത്തികളും നടത്തിയ സഹകരണ കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങിയത്. 5 ലക്ഷം മുതൽ 1.25 കോടിയോളം രൂപ നഷ്ടപ്പെട്ട നിക്ഷേപകർ ശിവകുമാറിന്റെ വീട്ടിൽ സമരത്തിനെത്തിയിരുന്നു ഏറെ നാൾക്ക് മുമ്പ്. കോൺഗ്രസ് ഭരിക്കുന്ന മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ 66.53 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇവിടെ പണം തട്ടിയ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തുക തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിവേദനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം നടന്നു വരികയുമാണ്.